തോന്നുന്നു പറഞ്ഞാ പടച്ചമ്പുരാനെ എപ്പോഴാ ലവ് ജിഹാദിൽ പിടിച്ചിരുന്നെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ, ലവ് ജിഹാദിന്റെ പേര് ജഡ്ജി വരെ എഴുതുക. കേരളത്തിന്റെ ഹൈക്കോടതി, കേരളം ലോകത്തെ ഏറ്റവും അധികം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന, ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ ജീവിക്കുന്ന, മാനവ സൗഹൃദത്തിന്റെ മകുടോദാഹരണമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന വ്യക്തമായ രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവും മതേതര ബോധവും ഉള്ള ജനങ്ങൾ താമസിക്കുന്ന കൊച്ചു കേരളത്തിന്റെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി എന്താ എഴുതിയേ, എന്താ പറഞ്ഞ ജഡ്ജിമെന്റില്, 3000 പേരെ മാറ്റിയിരുന്നു മുസ്ലിം ചെറുപ്പക്കാർ. മുസ്ലിം ചെറുപ്പക്കാര് 3000 പേരെ പ്രേമിച്ച് മാറ്റി. എന്നിട്ട് ആ മാറ്റിയവരെയൊക്കെ കൊണ്ടുപോയി, അവരിൽ പലരെയും കൊണ്ടുപോയിട്ട് പാകിസ്ഥാനി വിട്ടു എന്ന് പറഞ്ഞിട്ട് BHP സൈറ്റ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താ പറയുന്നത്, ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരെയൊക്കെ ജോലി പ്രേമിക്കണം, എന്നിട്ട് ഹിന്ദു പെൺകുട്ടികളെ പ്രേമിക്കണം, എന്നിട്ട് അവരെ മതം മാറ്റണം, എന്നിട്ട് മതം മാറ്റുക മാത്രമല്ല, എന്നിട്ട് അവരെ കൊണ്ടുപോയി പാകിസ്ഥാനിലെ റെഡ് സ്ട്രീറ്റിൽ വ്യഭിചരിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇത് എഴുതിയ, ഇങ്ങനെ എഴുതി വിടുന്ന BHP സൈറ്റിൽ നിന്ന് എടുത്തിട്ട് കേരളത്തിന്റെ ജഡ്ജി എഴുതുക, കേരളത്തിലെ ജഡ്ജി എഴുതുകയാണ്, ഹൈക്കോർട്ടിലെ ജഡ്ജി ആ സൈറ്റിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്യുക ജഡ്ജിമെന്റ്. ഇതേ കോടതി എന്താ ചെയ്തേ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഒരു മുസ്ലിം പെണ്ണ് പുരുഷനെ ഒരു അമുസ്ലിം പെൺകുട്ടി പ്രേമിച്ചു, അവസാനം ആ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു, അവര് തമ്മിൽ കല്യാണം കഴിച്ചു, എന്നിട്ടത് വിഷയമായി കോടതി. ചുരുക്കി അങ്ങ് പറയാം, കോടതിക്ക് മുമ്പിൽ വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ പയ്യന്റെ വക്കീൽ ശക്തമായി കോടതിയിൽ പറഞ്ഞു, പെൺകുട്ടി വിദ്യാസമ്പന്നയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്, ചിന്താശേഷിയുള്ള കുട്ടിയാണ്, ആ കുട്ടി ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്, കല്യാണത്തിന് വേണ്ടി പ്രേമം നടക്കാൻ വേണ്ടി, പ്രേമം സഫലമാകാൻ വേണ്ടി ഇസ്ലാമായ ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി മുസ്ലിമായിട്ടാണ് പിന്നെ കല്യാണം കഴിച്ചത് ഈ പയ്യനുമായിട്ടാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കളുടെ കൂടെ വിടരുത്, പയ്യന്റെ കൂടെ വിടരുത്. ബഹുമാനപ്പെട്ട കോടതി പറ്റൂല, അവിടെ മാതാപിതാക്കളുടെ കൂടെ തന്നെ പോട്ടെ, എന്നിട്ട് ഒരാഴ്ച കഴിയട്ടെ, പിന്നെ വന്നേ വർഷം ബാക്കി ആലോചിക്കാം, എന്നിട്ട് അതെന്തായി എന്നുള്ളത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു. ഇതേ കോടതി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു കേസ്, പെരുമ്പാവൂരിലെ ചേലക്കുളത്തുള്ള ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഒരു പട്ടികജാതിക്കാരനായ ചെറുപ്പക്കാരനോട് കൂടെ പോയി. അവള് മുസ്ലിം ആയിരിക്കവയാ പോയത്, അവള് വെറും മുസ്ലിം അല്ല, നമസ്കാരമുള്ള വീട്ടിൽ നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു. സംഭവം മറ്റേതാ, ഏതാ മൊബൈൽ, അങ്ങനെ സാധനം, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ മൊബൈൽ, അതിലൂടെയാണല്ലോ ഇപ്പൊ എല്ലാം നടക്കുന്നു കൂട്ടത്തിൽ. അങ്ങനെ പോയി പോയി പോയതിനു ശേഷം കൊറേ ദിവസം കഴിഞ്ഞ് ഹാബിയസ് കോർപസ് ഫയൽ ചെയ്തു, അങ്ങനെ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു പെണ്ണിനെ ഹാജരാക്കി. ചെക്കനെ പെണ്ണ് ആകെ മാറി കുറിയൊക്കെ ഇട്ട് കോടതിയിൽ ഈ പെണ്ണിന്റെ വക്കീൽ ശക്തമായി ആവശ്യപ്പെട്ടു. കുറച്ചു ദിവസം മുമ്പ് ഇതേ കോടതിയില് ഒരു പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ പെണ്ണിനെ മാതാപിതാക്കളുടെ കൂടെ വിടുകയാണ് ചെയ്തത്. ഇപ്പോ ഈ പെണ്ണിനെ ഒരാഴ്ചത്തേക്ക് മാതാപിതാക്കളുടെ കൂടെ വിടണം, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ കോടതി ആ പെണ്ണിനെ ചെക്കന്റെ കൂടെ വിട്ടു. കോടതി സമ്പൂർണ്ണ നീതി കോടതിയല്ലേ, കോടതികളിൽ നിന്ന് നീതിയല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കോടതികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നീതിയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി എന്ന് പറയുന്ന കേട്ടാൽ നമ്മൾ അവന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ യൂസുഫുൽ ഇസ്ലാം ചോദിച്ചു, സത്യം മനസ്സിലായില്ലേ, മനസ്സിലായി, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നില്ലേ, അംഗീകരിക്കുന്നു, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നില്ലേ, അംഗീകരിക്കുന്നു, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നു, അംഗീകരിക്കുന്നു, എന്നാ പിന്നെ അതിനാ താമസിപ്പിക്കുന്ന അങ്ങനെയാണ് ആ വലിയ ക്രിസ്തുമത പണ്ഡിതനായ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഹബീബിനെ പറ്റി ലോകം പുകഴ്ത്തുകയല്ലേ, ലോകം വാഴ്ത്തുകയല്ലേ, എത്രയെത്രയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിച്ച്
പിടിച്ച് എത്രയോ ആളുകളാ ഇസ്ലാമിന്റെ അഹോന്നതമായ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാർജ് പോയി. ഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ പ്രതീകമാണ്. അതാണ് പറഞ്ഞുകൊണ്ടുവന്നത്. ഒരുപാട് ആരൊക്കെ എന്തൊക്കെ പുസ്തകം എഴുതിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ കോട്ടവും വരുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും അവിടുന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകളും അതികഠിനമായ വേദനകളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിന്റെ ദിവസത്തില് മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് 10,000 അധികം വരുന്ന അനുയായികളുമായിട്ട് അല്ലെങ്കിൽ അതിലെത്രയോ കൂടുതൽ വരുന്ന അനുയായികളുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് വരുന്ന ദിവസം, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനബിയിൽ ശത്രുക്കൾ ഹാജരാക്കപ്പെടുന്ന ദിവസം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പ്രവാചക പ്രഭുവിനെ പോലെ കാരുണ്യം കാണിച്ച അല്ലാഹുവിന്റെ റസൂൽ എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചതാ, എത്ര ഏറുകൊണ്ടതാ മക്കളെ. അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച ത്യാഗത്തിന് തുല്യമായ ഒരു ത്യാഗം നമ്മൾ ആരെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷമല്ലേ പച്ചലയും പച്ചവെള്ളവും കുറച്ച് കിടക്കേണ്ടി വന്നത്, പച്ചലയും പച്ചവെള്ളവും കുറച്ച് കിടക്കേണ്ടി വന്നത് 3 വർഷമല്ലേ. വിനീതനായ ഞാൻ പലപ്പോഴും ജയിലറയ്ക്കകത്ത് പലപ്പോഴും കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അതികഠിനമായ അൾസറിന്റെ ഭീകരമായ ബുദ്ധിമുട്ടില് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ കഴിയാതെ വെള്ളമെടുക്കാൻ നിൽക്കുന്ന ഓർമ്മയായ തമിഴ് പയ്യന്മാരാ ഭക്ഷണം എടുത്തുകൊണ്ടുപോയി കഴിച്ച് പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴെല്ലാം എന്റെ മനസ്സിനെ ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത് 14 എന്റെ മനസ്സിനെ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച വിഷമത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ ഇലന്ത മരത്തിന്റെ ഇല കഴിച്ചുകൊണ്ട് പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എത്ര വർഷമായ കാലമാ റസൂൽ കഴിയേണ്ടി വന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവസാന വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം, ഏതെങ്കിലും ഒരു ചേഞ്ച്, എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ നാവി പച്ചലയും വെള്ളവും കുറിച്ച് വല്ലാതെ മരവിച്ചു പോയപ്പോൾ എങ്ങനെങ്കിലും ഈ നാവിനൊരു മാറ്റം ഉണ്ടാകണം, ഒരു ചേഞ്ച് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആരാമക്കളെയും ഓർക്കണം ഇന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ അവസ്ഥ എന്താ, ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട അനുയായികളുടെ അവസ്ഥ എന്താ. ഏറ്റവും അടുത്ത ദിവസം കാസർഗോഡ് എന്ന് വന്ന വാർത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേൾക്കണം. സംയുക്ത മഹലിന്റെ പ്രസിഡന്റ് കാസർഗോഡ് സംയുക്ത മഹലിന്റെ പ്രസിഡന്റ്, ജില്ലയിലെ നിരവധി മഹല്ലുകളുടെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ മകളുടെ കല്യാണം നടത്തുമ്പോൾ ആ കല്യാണത്തിന് മോളുടെ കല്യാണത്തിന് പരസ്യമായിട്ട് മോളെ ഹാജരാക്കി, പുതിയാപ്പിളയും ഹാജരാക്കി, സിനിമയിലെന്ന അത്യന്താഭാഗമായ സംവിധാനത്തോടുകൂടി വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ടാക്കി, ആ സ്റ്റുഡിയോയിൽ നിന്ന് സിനിമയേക്കാൾ ഗംഭീരമായി ഓരോ രംഗങ്ങളും ഒപ്പിയൊപ്പിയെടുത്ത് കല്യാണം നടത്തുമ്പോൾ മോളുടെ കഴുത്തിലിട്ട് കൊടുത്തത് 1,500 പവൻ സ്വർണമാണ് സഹോദരങ്ങളെ. 1,500 പവൻ സ്വർണം പത്രങ്ങളിൽ വന്ന വാർത്ത എന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1,500 പവൻ സ്വർണം കൊടുത്തത് മാത്രമല്ല ആ പെണ്ണുമോളുടെ കല്യാണത്തിന് വേണ്ടി പുതിയ ആപ്പിളയ്ക്ക് കൊടുത്തത് 2 BMW കാറാ, 1 കാറല്ല. BMW കാർ എന്ന് പറഞ്ഞാൽ ദൂരപ്രദേശക്കാർ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള കാറുകളിൽ ഒന്നായ കോടാനുകോടി വിലപിടിക്കുന്ന കാറായ BMW കാർ 2 എണ്ണമാണ് വീടിന്റെ മുന്നിൽ അലങ്കരിച്ചിരുന്നത്. വരുന്നവരൊക്കെ മഹാന്മാരുടെ മക്ബറയുടെ മുമ്പിൽ പോയിട്ട് നോക്കുന്നോലെ ഈ കാറും എടുക്കൽ പോയിട്ട് കാറുകളെ നോക്കിയിട്ടൊന്ന് തൊട്ടുനോക്കിയിട്ടാ പിന്നെ കല്യാണത്തിനകത്തേക്ക് കയറിയത്. 25 ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. 25 ലക്ഷം രൂപയാ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, ഈ കല്യാണത്തിന് വേണ്ടി അയാൾ ആഴ്ചകൾക്ക് മുമ്പ് മുതൽ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങി. ഇത്രാധികം ഓണ കല്യാണമാ, അന്നത്തെ ദിവസം ഈ ജില്ലയിൽ മഹല്ലുകളിൽ ഒന്നും വേറൊരു കല്യാണവും നടത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുകയുണ്ടായി. ഈ കല്യാണം കണ്ടപ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുത്ത
ഇവിടുത്തെ വേറൊരു കോടീശ്വരനെ ഇവിടെ നടന്നിരുന്നാലും ആരെങ്കിലും ചേഞ്ച് വേണമല്ലോ. അവനും മകൾക്ക് കൊടുത്തു, ലക്ഷങ്ങളുടെ സ്വർണം കൊടുത്തു, ലക്ഷങ്ങളുടെ വണ്ടി കൊടുത്തു. പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടി എന്താ ചെയ്യുന്നറിയോ? മോളിട്ടിരുന്ന വസ്ത്രത്തില് അന്നത്തെ കല്യാണത്തിട്ടിരുന്ന ചുരിദാറിന് ചോളിയില് ആ വസ്ത്രത്തിൽ മാത്രം 30 പവന്റെ സ്വർണം തുന്നി പിടിപ്പിച്ചു വസ്ത്രത്തിന്റെ അലങ്കാരത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അയാൾ തന്റെ മകളുടെ കല്യാണം ഗംഭീരമാക്കിയത്. ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് മുസ്ലിം സമുദായത്തിലെ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് എത്രയെത്ര ആളുകളാ, എത്രയെത്ര കല്യാണങ്ങളായി നടക്കുന്നത്. മകളുടെ കല്യാണത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന, അനാവശ്യമായി ലക്ഷങ്ങളുടെ ഭക്ഷണം വാരി വളമ്പുന്ന, ഒരു കല്യാണത്തിന് വിവിധ തരം ഭക്ഷണങ്ങൾ കൊണ്ട് ആറാട്ട് നടത്തുന്ന, കല്യാണത്തിന്റെ പേരിൽ ജുവല്ലറികൾ അങ്ങനെ തന്നെ, ചുങ്കത്ത് പെൻസ് ജുവല്ലറി, ആലപ്പാട്ട് ജുവല്ലറി, അറേബ്യൻ ജുവല്ലറി, ജുവല്ലറികൾ അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കല്യാണത്തിന് മോടെ പുറത്തോട്ട് വെച്ചു കൊടുത്തുകൊണ്ട് തുടിച്ചു കൊടുക്കുന്ന എത്രയെത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്. ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗമായ കല്യാണങ്ങൾ നടക്കുകയാ, മറുഭാഗത്ത് സമുദായം ചെയ്യുന്നത് എന്താണെന്നറിയോ? അടുത്ത സമയത്ത് എറണാകുളം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിക്ക് ചെലവായത് 7 കോടി രൂപയാണ് മക്കളെ. 7 കോടി രൂപ കൊണ്ടുണ്ടാക്കിയ പള്ളിയുടെ താഴത്തെ നിലയിൽ പോലും കൊള്ളാതെ ജുമായിക്ക് ആളില്ല. 7 കോടിയുടെ കുപ്പകളും മുനാരങ്ങളും കെട്ടി ഉണ്ടാക്കി മക്കളാണ്. 10-30 വയസ്സായിട്ട് സാമ്പത്തിക പരാധീനമുള്ള കുഞ്ഞുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ 100 കണക്കിന് അനാഥരും നിർദ്ധരനുമായ പെൺകുട്ടികളാ മണലിലുണ്ട്. അങ്ങനെ 100 കണക്കിന് അനാഥരും പെൺകുട്ടികളുമായ അനാഥരും നിർദ്ധരനുമായ പെൺകുട്ടികളെ മഹലിലെ ചെറ്റകളിൽ വീർപ്പുമുട്ടി കഴിയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച കാലഘട്ടത്തില് പെൺകുട്ടി പിറക്കുന്നു എന്ന വാർത്ത കേട്ടാല് പെണ്ണ് പിറന്നു എന്ന് കേട്ടാല് നാണക്കേട് കൊണ്ട് ഓടി രക്ഷപ്പെട്ടിരുന്ന അറബികള്, കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന അറബികള് അവസാനം റസൂലുള്ളാഹി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രപഞ്ചത്തിലെ ഏറ്റവും വലുപിടിപ്പുള്ള സ്വത്ത് അത് സ്വാലിഹത്തായ പെണ്ണാണ്. ആരെങ്കിലും 3 പെൺമക്കളെ വളർത്തിയാൽ, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ, അവരെ മതമൂല്യങ്ങൾ ഉള്ളവരാകിയാൽ, അവരെ അനുരൂപരായ വരന്മാർക്ക് നിക്കാഹ് ചെയ്തു കൊടുത്താൽ, ആ 3 പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു കൂടിയിരുന്ന അറബികള് അവസാനം റസൂലുള്ളാഹി വന്നിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി, നബിയേ എന്റെ ഭാര്യ പ്രസവിക്കുന്നതൊക്കെ ആൺകുട്ടിയായി പോകുമ്പോ എനിക്കൊരു പെൺകുട്ടിയെ കിട്ടുന്നില്ല. അന്ന് പറഞ്ഞതല്ലേ 3 പെൺകുട്ടികളെ വളർത്തി നന്നായി കല്യാണം കഴിച്ചു കുടിച്ചാൽ സ്വർഗം കിട്ടുമെന്ന്? യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ 3 പെൺകുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമോ എന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് ചോദിച്ച കാലമായി. ഏത് കാലത്താ മക്കളെ? ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം, അന്ധകാര യുഗം എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം. ഒരു ഒട്ടകത്തോന്ന് കഴുക്കണിയുന്ന ഒട്ടകം, കഴുക്കണിയുന്ന ഒരു ഒട്ടകം ഒരു കഴുക്കണിയുന്ന ജീവിയായതുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയുടെ മുന്തിരിത്തോട്ടത്തിൽ ഒരേ കടിച്ചതിന്റെ പേരിൽ ആരംഭിച്ച സംഘർഷം അത് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരുന്ന കാലഘട്ടം, മദ്യത്തിനും മധുരാക്ഷിക്കും അടിമപ്പെട്ട കാലഘട്ടം, എഴുത്തും വായനയും മല്യമായിരുന്ന കാലഘട്ടം, സംസ്കാരമാണെന്നറിയാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിന് മാറ്റത്തിനുടെ വിപ്ലവത്തിന്റെ പടഹത്തിന് മുഴക്കി പരിവർത്തനത്തിന്റെ പടപ്പാടി അള്ളാഹുവിന്റെ ഹബീബിന് മാറ്റം വരുത്തി. അവസാനം പെൺകുട്ടികളെ കുഴിച്ചു കൂടിയിരുന്ന അറബികൾ വന്ന് യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അങ്ങ് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അവരെ എത്തിച്ചെങ്കില് ഇന്ന് അത്യന്താധുനിക കാലഘട്ടം ഏതാനും സെക്കൻഡുകൾ കൊണ്ട്, ഒരൊറ്റ മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് കൊണ്ട് ലോകത്തിന്റെ ഏറെ ഭാഗത്ത് നിൽക്കുന്നവരുമായും സംസാരിക്കാൻ പറ്റുന്ന കാലഘട്ടം, ലോകത്തിന്റെ ഏറെ കോണിലുള്ളവരെയും
ലോകം മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കാലഘട്ടം, ലോകത്തിന്റെ ഏത് മൂലയിൽ ശുചമർച്ചയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ എന്ത് അക്രമങ്ങളും സംഘടിപ്പിക്കാൻ പറ്റുന്ന കാലഘട്ടം, ഒരുപാട് പുരോഗമിച്ചു പോയ കാലഘട്ടം, ടെക്നോളജികളിന്റെ പരമ്പരായ ദൈവത്തിലിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ചൂരകളിൽ കഴിയുന്ന പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ, തുറന്നു നിൽക്കുന്ന പെൺകുട്ടികളുടെ പേരില് അന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച മുസ്ലിം സമുദായത്തില് ഇന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എത്ര പേരാണ് പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്നത്, എങ്ങനെയാ എന്റെ മോളെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാ എന്റെ പെണ്ണുമോളെ ഒന്ന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുക, ഞാൻ എവിടുന്ന സ്ത്രീധനം ഉണ്ടാക്കുക, ഞാൻ എവിടുന്ന പോക്കറ്റ് മണി ഉണ്ടാക്കുക, ഞാൻ എവിടുന്ന സ്വർണം ഉണ്ടാക്കുക, അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാ കാശ് ഉണ്ടാക്കുക എന്നോർത്ത് പൊട്ടിക്കരയുന്ന, കണ്ണുനീരൊടുക്കുന്ന, ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരിമാര്, അവരുടെ ഭർത്താക്കന്മാര് ആരാശ്വാസം ഉയർന്നിരുന്ന് അമ്പിളി അമ്മാമ്മയോട് നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന മുനാരങ്ങളും കുമ്പകളുമുള്ള പള്ളിയുടെ ഭരണകർത്താക്കളെന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുന്ന തമ്പുറാക്കന്മാരുടെ മുന്നിൽ പോയിട്ട് എന്റെ മോളെ കെട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചു ഒരുപാട് നേരത്തെ രണ്ടാം ബ്രാഹ്മണനാണെന്ന് പറഞ്ഞൊരു കത്തെഴുതി കൊടുത്ത് പെണ്ണിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടു. ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇവൻ ലോകത്തോടെ ഏലക്കമൂലയിലുള്ള പള്ളികളിലാ പോകുന്നത്. വെള്ളിയാഴ്ച ദിവസം ഓർത്തു പിടിച്ച് ലക്ഷങ്ങളുടെ മൂത്രപ്പുരയുള്ള പള്ളിയില്, മൂത്രപ്പുരയിൽ അത്യന്താതിനായി ടൈൽസ് ഒട്ടിച്ചിരിക്കുന്ന പള്ളിയില്, കുമ്പകൾ പൊട്ടിയുണ്ടാക്കി കോടികൾ ചെലവാക്കിയ കുമ്പകളുടെ പള്ളികളില് മുകളിലത്തെ നില തുറക്കുക പോലും ഒന്നും ചെയ്യാതെ വെള്ളിയാഴ്ച പോലും പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയില്, ആ പള്ളിയിൽ വന്നിട്ട് ഈ തോർത്തങ്ങോട്ട് വിരിച്ചിട്ട് ഒരു നാണയത്വത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പാവപ്പെട്ടവരുടെ പള്ളിയിൽ നിന്നിറങ്ങി വരുന്ന തമ്പുര തമ്പുരാക്കന്മാര്, രക്ഷാധിപതികളും കോടീശ്വരന്മാരും അവറ്റയോട് നോക്കിയിട്ട് പോക്കറ്റിലിരിക്കുന്ന വലിയ നാട്ടിന്റെ കെട്ടെടുത്ത് അതിലെ ഏറ്റവും ചെറിയ നോട്ടെടുത്തിട്ട തോർത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് കവരുടെ മുഖത്തേക്ക് പുച്ഛത്തോട് നോക്കിയിട്ട് പോകുമ്പോൾ ഈ പാവപ്പെട്ട പിതാവ് വീട്ടിൽ പിറന്നു നിൽക്കുന്ന മൂന്നും നാലും പെൺകുട്ടികള് ആ പെൺകുട്ടികളെ തന്റെ ഗതികേടനുഭവിച്ച ആത്മാഭിമാനം ചീന്തപ്പെടുത്തവരുടെ പെണ്ണിയായ പള്ളിക്ക് മുന്നിൽ നിൽക്കുന്ന ഗതികേടനുഭവിക്കുന്നവർ എത്ര ദിവസം ഇങ്ങനെ എത്ര പള്ളികളിൽ പോയാലാ ഒരു പവന്റെ സ്വർണം വാങ്ങാൻ പറ്റുക മക്കളെ, ഒരു പവന്റെ സ്വർണം പോലും വാങ്ങാൻ നൂറുകണക്കിന് പള്ളികളിൽ തെണ്ടിത്തിരിയേണ്ട അവസ്ഥയുള്ള പതിനായിരക്കണക്കിന് പട്ടിണിത്താവനായി സമുദായത്തിന്റെ ചറ്റക്കൂടകളിൽ വെറുതെ കൂട്ടി കഴിയുമ്പോൾ അവരിൽ പലരുടെയും ചാരിത്ര്യം പോലും വിഷത്തിന്റെ വെളിമൂലം നശിപ്പിക്കപ്പെടുമ്പോൾ സ്വന്തം മോളെ കെട്ടിക്കാൻ വേണ്ടി ആയിരവും രണ്ടായിരവും പവൻ ചെലവഴിക്കുന്നവരും BMW കാറും അത്യുല്യമായതും കൊടുക്കുന്നവരും ലക്ഷങ്ങളും കോടികളും പോക്കറ്റ് മണി വാങ്ങുന്നവരും ലക്ഷങ്ങളുടെ വിലയുള്ള സ്വർണങ്ങൾ വാരിക്കൊടുക്കുന്നവരും ലക്ഷോപലക്ഷം ചെലവാക്കി ഭക്ഷണം കൊടുക്കുന്നവരും തന്റെ പ്രിയപ്പെട്ട മകളെ ഇങ്ങനെ കെട്ടിച്ചു വിടുമ്പോൾ തൊട്ടടുത്ത ചെറ്റക്കൂരകളിൽ കഴിയുന്ന ഈ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീര് ഭൂമിയിൽ വീണാൽ എങ്ങനെയാ കോടീശ്വരാ നിന്റെ മകൾക്ക് സമാധാനം കിട്ടുക?